ഡിയർ സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് പഠിച്ചിരുന്നു അതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടായിട്ടുള്ള എന്തൊക്കെയാണ് ഫോർവേഡ് മാർക്കറ്റ്സ് കമ്മീഷൻ അതേപോലെ തന്നെ ഏതൊക്കെയാണ് നാഷണൽ എക്സ്ചേഞ്ചസ് അതേപോലെ തന്നെ ഏതൊക്കെയാണ് റീജിയണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ ഓർ എഫ് എം സി എഫ് എം സി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു പ്രോഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ കമ്മോഡിറ്റീസ് ഇറ്റ് ഈസ് എ റെഗുലേറ്ററി ബോഡി ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് മുംബൈ ആൻഡ് എ റീജിയണൽ ഓഫീസ് അറ്റ് കൊൽക്കത്ത അതായത് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കമ്മോഡിറ്റി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു മാർക്കറ്റ് റെഗുലേറ്റർ അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്ന ആരാണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് അതായത് കമ്മോഡിറ്റി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് ആര് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ എഫ് എം സി എന്ന് പറയുന്നത് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ഫിഫ്റ്റി ടു ലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇൻസൈഡർ ട്രേഡിങ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മോഡിറ്റീസിൻ്റെ ഇൻസൈഡർ ട്രേഡിങ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുള്ളത് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ് ഇതിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് എഫ് എം സി ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇറ്റ് അഡ്വൈസസ് ടു ദി സെൻട്രൽ ഗവൺമെൻറ് ഇൻ റെസ്പെക്ട് ഓഫ് ഗ്രാൻറ്റ് ഓഫ് റെക്കഗ്നേഷൻ അതായത് സെൻട്രൽ ഗവണ്മെൻറ്റിന് അഡ്വൈസ് നൽകുന്നത് കമോഡിറ്റീസ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അഡ്വൈസുകളും സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നതാരാണ് ഈ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻ്റ് ആണ് ടോപ്പ് അതോറിറ്റി ആ ടോപ്പ് അതോറിറ്റിക്ക് എല്ലാ അഡ്വൈസുകളും കാര്യങ്ങളും കമ്മോഡിറ്റി മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നതാരാണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് നെക്സ്റ്റ് ഇറ്റ് കീപ്സ് കമ്മോഡിറ്റി മാർക്കറ്റ് അണ്ടർ ഒബ്സർവേഷൻ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷനാണെന്ത് കമ്മോഡിറ്റി മാർക്കറ്റിനെ ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ സമയത്തും കമ്മോഡിറ്റി മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ആയുടെ ഡ്യൂട്ടിയാണ് ഈ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ് അപ്പം ഏതൊക്കെ കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ ഏതൊക്കെ കമ്മോഡിറ്റീസ് ഉണ്ടോ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് എല്ലാ ടൈമിലും ഒബ്സർവ് ചെയ്തിരിക്കുക എന്നുള്ളത് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ്റെ ഫങ്ഷനാണ് നെക്സ്റ്റ് ഇറ്റ് കളക്റ്റ് ആൻഡ് പബ്ലിഷേഴ്സ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ട്രേഡിംഗ് കണ്ടീഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഗുഡ്സ് കമ്മോഡിറ്റീസ് ആയിട്ടുള്ള ട്രേഡിംഗ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്റ്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും ആരുടെ ഫംഗ്ഷനാണ് ഈ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ്റെ ഫംഗ്ഷനാണ് അതായത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് കണ്ടീഷൻ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഗുഡ്സിൻ്റെ കമ്മോഡിറ്റീസിൻ്റെ ട്രേഡിംഗ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും ആരാണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് ഇറ്റ് മേക്സ് എ റെക്കമെൻറ്റേഷൻ ഫോർ ഇംപ്രൂവിംഗ് ദി ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻറ്റേഷൻ നൽകുന്നത് ആരാണ് ഈ എഫ് എം സി ആണ് അതായത് പല ഓർഗനൈസേഷൻസിനെയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് മേക്ക് ചെയ്യുന്നതൊക്കെ ആരാണ് ഈ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ഇൻ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ഡോക്യുമെൻ്റ് ഓഫ് കമ്മ്യോഡിറ്റി മാർക്കറ്റ് കമ്മ്യൂണിറ്റി മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് ഒക്കെ മനസ്സിലാക്കി വെക്കേണ്ടതും കെയർ ചെയ്ത് വെക്കേണ്ടതും ഒക്കെ ആരാണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് ഇറ്റ് കൺട്രോൾസ് ദി കമ്മോഡിറ്റി മാർക്കറ്റ് കമ്മോഡിറ്റി മാർക്കറ്റിനെ ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത് ആരാണ് ഈ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് ടോട്ടലി കമ്മോഡിറ്റി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒക്കെ ആരാണ് ഈ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് അതുകൊണ്ട് തന്നെയാണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് ഈ റെഗുലേറ്ററി ബോഡി ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ഗൈഡ് ലൈൻ ടു കമ്മോഡിറ്റി മാർക്കറ്റ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നതും കമ്മോഡിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഗെയ്ഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ ആരെയാണ് ഈ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ തന്നെയാണ് അതായത് എഫ് എം സി തന്നെയാണ് ഈ കമ്മോഡിറ്റി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ് ഈ എഫ് എം സി തന്നെയാണ് ഇതൊക്കെ എഫ് എം സിൻ്റെ ഫംഗ്ഷൻസ് ആണ് നെക്സ്റ്റ് പവേഴ്സ് ആൻഡ് റെഗുലേറ്ററി മെഷേഴ്സ് ഓഫ് എഫ് എം സി ഏതൊക്കെയാണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ റെഗുലേറ്ററി മെഷേഴ്സ് എന്ന് നോക്കാം പവർ ടു അപ്രൂവിങ് മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ മെമ്മോറാൻഡമും അതേപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും ഒക്കെ അപ്രൂവ് ചെയ്യാനുള്ള പവർ ആയിരൊക്കെ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനുണ്ട് പവർ ടു ഡയറക്റ്റ് ആൻഡ് ടു മേക്ക് റൂൾ ആൻഡ് റെഗുലേഷൻ ഓഫ് കമോഡിറ്റി മാർക്കറ്റ് കമോഡിറ്റി മാർക്കറ്റിലെ റൂൾ ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യാനുള്ള പവറായിരിക്കട്ടെ എഫ് എം സിക്കുണ്ട് പവർ ടു സസ്പെൻഡ് ഗവേണിംഗ് ബോഡി ഓഫ് റെക്കഗ്നൈസ്ഡ് അസോസിയേഷൻ റെക്കഗ്നൈസ്ഡ് അസോസിയേഷൻ്റെ ഗവേണിംഗ് ബോഡിയെ സസ്പെൻഡ് ചെയ്യാനുള്ള പവറും എഫ് എം സിക്കുണ്ട് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ ഉണ്ട് പവർ ടു ഇൻസ്പെക്റ്റ് ദി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് കമോഡിറ്റി എക്സ്ചേഞ്ചിന് ഇൻസ്പെക്റ്റ് ചെയ്യാൻ ഇൻസ്പെക്ഷനുള്ള പവറും ആർക്കട്ടെ എഫ് എം സിക്കുണ്ട് പവർ ടു ക്യാൻസൽ ദി ലൈസൻസ് ഓഫ് ബിസിനസ് ഇൻക്രീസ് ഓഫ് കൺസിഡേർഡ് ഓർ ഇല്ലീഗൽ ട്രേഡിംഗ് ഇല്ലീഗൽ ട്രേഡ് ചെയ്യുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള പവറും അരക്കിൻ്റെ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനുണ്ട് അതായത് ഇല്ലീഗൽ ട്രേഡിംഗ് നടത്തുന്ന ബിസിനസ്സുകളുടെ ലൈസൻസുകൾ ക്യാൻസൽ ചെയ്യാനുള്ള പവറും ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനുണ്ട് നെക്സ്റ്റ് കമ്മോണിറ്റി എക്സ്ചേഞ്ച് ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓർ എ കമ്പനി ഓർ എനി അതർ ബോഡി കോപ്പറേറ്റ് ഓർഗനൈസിങ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഇൻ കമോഡിറ്റി ഫോർ വിച്ച് ലൈസൻസ് ഹാസ് ബീൻ ഗ്രാൻറ്റഡ് ബൈ റെഗുലേറ്റഡ് അതോറിറ്റി പിന്നെയുള്ള സ്ട്രക്ചർ ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ പിന്നെ പഠിച്ചിട്ടുള്ള ആരാണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിനെയാണ് നമുക്കറിയാം എന്താണ് കമ്മോഡിറ്റി എന്ന് വെച്ചാൽ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിന് അല്ലെങ്കിൽ ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്താ പറയുക ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയാറുള്ളത് കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക കമോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയാം കമോഡിറ്റീസ് മാത്രം ട്രേഡ് ചെയ്യാനും ബൈങ് ആൻഡ് സെല്ലിങ് നടത്താൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമാണിത് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് നമ്മളെ സ്ട്രക്ചർ ഓഫ് കമോഡിറ്റീസ് മാർക്കറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നാഷണൽ എക്സ്ചേഞ്ചും രണ്ടാമത്തത് റീജിയണൽ എക്സ്ചേഞ്ചും അത്തരത്തിലുള്ള ഒരു നാഷണൽ എക്സ്ചേഞ്ചിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാറ്റഗറീസിൽ പെടുന്ന കുറേ കമ്മോഡിറ്റി മാർക്കറ്റ്സ് ഉണ്ട് അതിലൊന്നാമത്തേതാണേത് ദി മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഓർ എം സി എക്സ് നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ വരുന്ന ഫസ്റ്റിലെ ആദ്യത്തേതായിട്ടുള്ള ഒരു കമോഡിറ്റി എക്സ്ചേഞ്ചാണ് നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഓർ എം സി എക്സ് ഇത് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ നവംബർ ടു തൗസൻഡ് ത്രീ It is India's first listed commodity futures exchange. It operates within the regulatory framework of the Forward Contracts Regulation Act 1952, FCRA 1952, and regulation thereunder. It facilitates online trading and clearing settlement. It offers trading in more than 30 commodity futures, including gold and other metals and agricultural commodities. ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ന്യൂട്രൽ സെക്യൂർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് ട്രേഡ് മെക്കാനിസംസ് ആൻഡ് ഫോർമുലേറ്റിംഗ് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആൻഡ് ട്രേഡ് റെഗുലേഷൻസ് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ mcx എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നവംബർ ടു തൗസൻഡ് ത്രീയിലാണ് രണ്ടായിരത്തി മൂന്ന് നവംബറിലാണ് ഈ എം സി എക്സ് എന്ന് പറയുന്ന നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ലിസ്റ്റഡ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിലെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ലിസ്റ്റഡ് കമ്മോഡിറ്റി ഫ്യൂച്ചർ എക്സ്ചേഞ്ചാണിത് ഈ എം സി എക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ലിസ്റ്റഡ് കമ്മോഡിറ്റി ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ആണ് ഈ എം സി എക്സ് എന്ന് പറയുന്ന നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്കിലാണ് ഫോർവേഡ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് അതായത് എഫ് സി ആർ എ നയൻറ്റീൻ ഫിഫ്റ്റി ടുയിലെ ഫോർവേഡ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഫോർവേഡ് കോൺട്രാക്റ്റ് റെഗുലേഷൻ ആക്ടിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പാലിച്ചു കൊണ്ടാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഓർ എം സി എക്സ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് നെക്സ്റ്റ് എന്താണ് ഇത് മെയിനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ട്രേഡിങ്ങും അതേപോലെ തന്നെ ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റും ഈ എം സി എക്സിലെ അവർ സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഓൺലൈൻ ട്രേഡിങ്ങിനും അതേപോലെ തന്നെ ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റിനുള്ള ഒരു ഫെസിലിറ്റി അവർ ഒരുക്കിയിട്ടുണ്ട് നെക്സ്റ്റ് എന്താണ് ഈ എം സി എക്സില് അവർ ഓഫർ ചെയ്യുന്നത് എന്താണ് മുപ്പത് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് കൂടുതൽ അതായത് ഗോൾഡ് അതേപോലെ തന്നെ അതർ മെറ്റൽസ് അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് അടങ്ങിയിട്ടുള്ള മുപ്പതോളം കമ്മോഡിറ്റീസ് കൂടുതൽ കമ്മോഡിറ്റീസിൽ കൂടുതൽ അവർക്ക് ആ എം സി എക്സ് എന്ന് പറയുന്ന നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനുള്ള ഓഫർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് അതേപോലെ തന്നെ ഗോൾഡ് അതേപോലെ തന്നെ മെറ്റൽസ് ഇങ്ങനെയുള്ള കമ്മോഡിറ്റീസ് മുപ്പതോളം കമ്മോഡിറ്റീസ് ഫ്യൂച്ചേഴ്സ് മുപ്പതിൽ കൂടുതൽ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് ചെയ്യാനുള്ള സൗകര്യം എവിടെ ഒരുക്കുന്നുണ്ട് ഈ എം സി എക്സിൽ ഒരുക്കുന്നുണ്ട് ഇവരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ന്യൂട്രൽ അതേപോലെ തന്നെ സെക്യൂർ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ട്രേഡിംഗ് മെക്കാനിസമാണ് അവരെ അത്രത്തോളം ക്വാളിറ്റി ഉള്ള ട്രേഡ് റെഗുലേഷൻസ് ഉള്ളത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെക്കാനിസമാണ് അവരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആൾക്കാർക്ക് സെക്യൂർ ആയിട്ടുള്ള ട്രാൻ ന്യൂട്രൽ ആയിട്ടുള്ള അതേപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് മെക്കാനിസം ക്വാളിറ്റി പാരമീറ്റേഴ്സും ട്രേഡിംഗ് റെഗുലേഷനൊക്കെയാണ് അവരെ ഫോക്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് കീ ഫാക്ട്സ് എബൗട്ട് എം സി എക്സ് ഫസ്റ്റ് ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദി ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ ഈ എം സി എക്സ് റെഗുലേറ്റ് ചെയ്യുന്നതാരാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് അല്ലെങ്കിൽ എഫ് എം സി ആണ് ഇറ്റ് ഈസ് ഇന്ത്യാസ് നമ്പർ വൺ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് വിത്ത് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ ഇൻ ടു തൗസൻഡ് നയൻ രണ്ടായിരത്തി ഒമ്പതിലെ കണക്ക് പ്രകാരം എൺപത്തി മൂന്ന് ശതമാനം മാർക്കറ്റ് ഷെയറുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണത് ഈ എം സി എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻ കോമ്പറ്റീറ്റർ ഈസ് എൻ സി ഡി എക്സ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റർ എന്ന് പറയുന്നവരാണ് എൻ സി ഡി എക്സ് ആണ് നെക്സ്റ്റ് ഫോളോയിങ് കമ്മോഡിറ്റി ട്രേഡഡ് ഇൻ എം സി എക്സ് എന്തൊക്കെയാണ് എം സി എക്സിൽ ട്രേഡ് ചെയ്യുന്ന കമോഡിറ്റീസ് എന്ന് നോക്കാം ബുള്ളിയൻ ഗോൾഡ് സിൽവർ എക്സെട്ര മിനറൽസ് കോപ്പർ അയർ സ്റ്റീൽ എക്സെട്ര ഓയിൽ ആൻഡ് ഓയിൽ സീഡ്സ് കോക്കനറ്റ് ഓയിൽ സൺഫ്ലവർ ഓയിൽ എക്സെട്ര പൾസസ് യെലോപീസ് ചണ എക്സെട്ര ഗ്രെയിൻസ് റൈസ് വീറ്റ് എക്സെട്ര സ്പൈസസ് പെപ്പർ റെഡ് ചില്ലി ജീറ എക്സെട്ര ഫൈബർ ആൻഡ് അതേഴ്സ് കോട്ടൺ ക്ലോത്ത് എക്സെട്ര നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ എക്സെട്ര ഇത്രയും കമ്മോഡിറ്റീസാണ് നമ്മൾ എം സി എക്സിൽ ട്രേഡ് ചെയ്യാറുള്ളത് നെക്സ്റ്റ് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എൽ സി ഡിഇ എക്സ് it is an online multi-commodity exchange based in india. it was incorporated as private limited company incorporated in april 2003 under the companies act in 1956. it has obtained its certificates for commencement of business in may 2003. it has commenced its operations on 15th december 2003. it is a closely held private company which is promoted by national level institutions and has an independent board of directors and professionals it is regulated by fmc it is subjected to various laws like the companies act stamp act contract act forward commission regulation act and various other legislations it has offices in mumbai delhi ahmedabad indore hyderabad ജയ്പൂർ ആൻഡ് കൊൽക്കത്ത നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ലിമിറ്റഡ് അല്ലെങ്കിൽ എൻ സി ഡി എക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ് ഇതെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ മൾട്ടി കമ്മോഡിറ്റി ആണ് ഇന്ത്യയിലെ തന്നെ ഒരു ഓൺലൈൻ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണിത് ഈ എൻ സി ഡി എക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലെ കമ്പനീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പ്രകാരം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇത് എൻ സി ഡി എക്സ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം രണ്ടായിരത്തി മൂന്ന് ഏപ്രിലാണ് ഈ എൻ സി ഡി എക്സ് എന്ന് പറയുന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് മെയ്യിലാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഓഫ് കമെൻസ്മെൻ്റ് ഒക്കെ ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇത് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിനാണ് ഇത് ക്ലോസ്ലി ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതേപോലെ തന്നെ ഇൻഡിപെൻ്റൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും പ്രൊഫഷണൽസും ആണ് ഈ എൻ സി ഡി എക്സിലുള്ളത് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എഫ് എം സി ആണ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് ഇതിൽ കുറേ ലോസ് ഉണ്ട് ഈ എൻ സി ഡി എക്സിലെ കമ്പനീസ് ആക്ട് സ്റ്റാമ്പ് ആക്ട് കോൺട്രാക്ട് ആക്ട് ഫോർവേഡ് കമ്മീഷൻ റെഗുലേഷൻ ആക്ട് അതേപോലെ തന്നെ വേരിയസ് അതർ രജിസ്റ്റേഷൻസ് ഇതൊക്കെ ഈ എഫ് എം സി റിലേറ്റഡ് ആയിട്ടുള്ള വേരിയസ് ലോസ് ആണ് ഈ എൻ സി ഡി എക്സിലെ വരുന്ന കുറേ ലോസ് ആണ് ഇതൊക്കെ ഈ എൻ സി ഡി എക്സ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഓഫീസുകളെന്ന് പറയുന്ന മുംബൈയിലാണ് ഡൽഹിയിലുണ്ട് അഹമ്മദാബാദുണ്ട് ഇൻഡോറുണ്ട് ഉണ്ട് ജയ്പൂരുണ്ട് കൊൽക്കത്ത ഉണ്ട് ഇവിടങ്ങളിലൊക്കെ ഈ എൻ സി ഡി എക്സിൻ്റെ ഓഫീസ് ഉണ്ട് നെക്സ്റ്റ് കീ ഫാക്ട്സ് അബൌട്ട് എൻ സി ഡി എക്സ് എൻ സി ഡി എക്സിൻ്റെ കീ ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇറ്റ് ഹാസ് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ആൻഡ് ക്ലയൻറ്റ് ബേയ്സ് ഓഫ് ട്വൻറ്റി ലാക്ക് ഏസോൺ തേർട്ടി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് തേർട്ടി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മുപ്പത്തൊന്നിലെ കണക്ക് പ്രകാരം ഈ എൻ സി ഡി എക്സില് എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രജിസ്റ്റേഡ് മെമ്പേഴ്സും ഇരുപത് ലക്ഷം ക്ലൈൻറ്റ് ബേയ്സുമാണ് ഉള്ളത് ട്രേഡിംഗ് കണ്ടക്റ്റഡ് ഓൺ മോർ ദാൻ ഫോർട്ടി നയൻ തൗസൻഡ് ടെർമിനൽസ് അക്രോസ് തൗസൻഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ ഏസോൺ തേർട്ടി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് തേർട്ടി തേർട്ടി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരം ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം ടെർമിനലിനേക്കാൾ കൂടുതലാണ് എക്രോസ് എത്രയാണ് തൗസൻഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ നാൽപ്പത്തി ഒമ്പതിനായിരം ടെർമിനൽസിനേക്കാൾ കൂടുതലാണ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ആയിരം സെൻറ്റേഴ്സിലാണ് ഏകദേശം ഈ ട്രേഡിംഗ് നടന്നിട്ടുള്ളത് ഫെസിലിറ്റീസ് ഡെലിവറീസ് ഓഫ് കമ്മോഡിറ്റീസ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ഓവർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ അക്രിഡിയേറ്റഡ് വെയർ ഹൗസസ് ഇതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ കൂടുതൽ അക്രിഡിയേറ്റഡ് വെയർ ഹൗസുകളുണ്ട് അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ കമ്മോഡിറ്റീസ് ഡെലിവറി നടക്കുന്നത് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് വഴിയാണ് നെറ്റ്വർക്ക് വഴിയാണ് ആവറേജ് ഡെലിവറീസ് ഓഫ് വൺ ലാക്ക് എം ഡി അറ്റ് എവ്രി കോൺട്രാക്ട് എക്സ്പയർ ഒരു കോൺട്രാക്റ്റ് എക്സ്പയർ ചെയ്യുമ്പോൾ എവ്രി കോൺട്രാക്ട് എക്സ്പയർ ചെയ്യുന്ന ടൈമിൽ ആവറേജ് ഡെലിവറി എന്ന് പറയുന്നത് എത്രയാണ് ഒരു ലക്ഷമാണ് नेक्स्ट एन एम और नेशनल मल्टी कमोडिटी एक्सचेंज ऑफ इंडिया इट वाज प्रोमोटेड बाय कमोडिटी रेलेवेंट पब्लिक इंस्टीट्यूशंस सेंट्रल बाय हाउसिंग कॉरपोरेशन सी नेशनल एग्रीकल्चरल कोऑपरेटिव मार्केटिंग फेडरेशन ऑफ इंडिया नैफेड गुजरात एग्रो इंडस्ट्रीज कॉर्परेशन लिमिटेड जी एल गुजरात स्टेट अग्रिकलचरल मार्केटिंग बोर्ड जी एस ए एम पी National Institute of Agricultural Marketing NIAM and Neptune Overseas Limited NOL Punjab National Bank PNB gives financial assistance to NMCE it is a zero debt company it follows widely accepted accounting and auditing practices it is backed by compulsory delivery based settlement to ensure transparent and fair trade practices എൻ എം സി അല്ലെങ്കിൽ നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഏതാണ് നാഷണൽ കമ്മോഡിറ്റി ആണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കമ്മോഡിറ്റി റെലവൻറ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതായത് സെൻട്രൽ വെയർ ഹൌസിങ് കോർപ്പറേഷൻ അതേപോലെ തന്നെ നാഷണൽ അഗ്രികൾച്ചർ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഗുജറാത്ത് ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗുജറാത്ത് സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ബോർഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് നെപ്റ്റ്യൻ ഓവർസീസ് ലിമിറ്റഡ് ഇന്നിങ്ങനെയുള്ള കമ്മോഡിറ്റി റെലവൻറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ എൻ എം സി നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഇതിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഇതെന്ന് വെച്ചാൽ ഒരു സീറോ ടെപ്റ്റ് കമ്പനിയാണ് ഒരു സീറോ ടെപ്റ്റ് കമ്പനിയാണ് എൻ എം സി ഇത് ഫോളോ ചെയ്യുന്നത് വൈഡ്ലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അതേപോലെ തന്നെ ഓഡിറ്റിംഗ് പ്രാക്ടീസസ് ഒക്കെയാണ് ഇത് ഫോളോ ചെയ്യുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു കമ്പൽസറി ഡെലിവറി ബേസ്ഡ് സെറ്റിൽമെൻ്റ് ആണ് ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒഴിവാക്കാൻ ഒരു കമ്പൽസറി ഡെലിവറി ബേസ്ഡ് സെറ്റിൽമെൻ്റ് ആണ് ഇതിൽ നടക്കുന്നത് നെക്സ്റ്റ് വിഷൻ ആൻഡ് മിഷൻ ഓഫ് എൻ എം സി ഇ ഇ എഫിഷ്യൻസി ഓഫ് മാർക്കറ്റിംഗ് ത്രൂ ഓൺലൈൻ ട്രേഡിംഗ് ഇൻ ഡി മെറ്റീരിയലൈസേഷൻ ഫോം അതായത് ഓൺലൈൻ ട്രേഡിംഗ് മാർക്കറ്റിങ്ങിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എൻ എം സി ഇയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ദി പ്രൊമോട്ടേഴ്സ് ഓഫ് എൻ എം സി ഇ ആർ ആരൊക്കെയാണ് എൻ എം സി പ്രൊമോട്ടേഴ്സ് എന്ന് നോക്കാം ഫസ്റ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സെക്കൻഡ് സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ തേർഡ് ഗുജറാത്ത് ആഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇതിൻ്റെ പ്രൊമോട്ടറാണ് അതേപോലെ തന്നെ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഇതിൻ്റെ പ്രൊമോട്ടറാണ് ഗുജറാത്ത് ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഇതിൻ്റെ പ്രൊമോട്ടറാണ് Next ICEX or ICX Indian Commodity Exchange. It is a public-private partnership with the Reliance Exchange Next Limited. It provides fair, transparent and efficient trading to all participants, provide equal opportunity and access to investors all over the country through the modern communication modes. It is a major trading hub for most of the commodities. ഇറ്റ് ഈസ് ഐഡിയലി പൊസിഷൻഡ് ടു ഇൻഫ്ലുവൻസ് ദി ഹ്യൂജ് പൊട്ടൻഷ്യൽ ഓഫ് ദി കമ്മോഡിറ്റീസ് മാർക്കറ്റ് ആൻഡ് എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഫാമേഴ്സ് ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഐ സി എക്സ് അല്ലെങ്കിൽ ഐ സിഇ എക്സ് ഇതെന്ന് വെച്ചാൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പാണ് വിത്ത് റിലയൻസ് എക്സ്ചേഞ്ച് നെക്സ്റ്റ് ലിമിറ്റഡ് റിലയൻസ് എക്സ്ചേഞ്ച് നെക്സ്റ്റ് ലിമിറ്റഡിൻ്റെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പാണ് ഇത് ഈ ഐ സി എക്സ് അല്ലെങ്കിൽ ഐ സി എക്സ് എന്ന് പറയുന്നത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് എല്ലാ പാർട്ടിസിപ്പൻസിനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ ഈക്വൽ ആണ് ഇൻവെസ്റ്റേഴ്സിന് ഏത് കൺട്രിയുടെ ഏത് കോണിലുള്ള ഇൻവെസ്റ്റേഴ്സിനും മോഡേൺ കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഐ സി എക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെന്ന് വെച്ചാൽ ഒരു മേജർ ട്രേഡിംഗ് ഹബ്ബാണ് കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഇത് നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഐ സി ഇ എക്സ് ആരൊക്കെയാണ് ഐ സി ഇ എക്സിലെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് നോക്കാം റിലയൻസ് എക്സ്ചേഞ്ച് നെക്സ് ലിമിറ്റഡ് ഇന്ത്യ പൂൾസ് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് ഇന്ത്യൻ പൊട്ടാഷ്യം ലിമിറ്റഡ് ഐ ഡി എഫ് സി ഇവരൊക്കെയാണ് ഐ സി ഇ എക്സിലെ മെയിനായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്